Hello friends, welcome back to my channel, Vlogging Couple. Nalla palutha chakka kaanumba thana namukku vaayil vellam varu alle appo pinne nalla chakka kondulla oru palaharam thanne aavanu vicharichu chakka ippo oru paadu kittunna oru season aanallo appo pinne velli budhimuttonum undavilla pinne chakka illatha season like aanengi ningalku chakka varatti vekkam varatti vekkuvaanengi namukku chakka kittatha sahajiryathilum idhe pole chakka kondulla vividha vibhavangalokke undakkam. Chakkayappam onnum randum onnum alla oru paadu tarathilulla palaharangal undakkan pattum nammal keralliyarku idokka valare subarichithamaanu appo adil oru item aanu ippo njan undakkunnathu idu valare tasty aanu undakkan valare eluppavaanu ellarum onnu thayyaraakki nokkam nammal ippo 2 glass maida podiyum adhe pole 1/2 glass aripodiyum aanu eduthirikkunnathu idilekku namukku korchu uppum adhe pole thanne soda podi oru nullu soda podiyum serthu kodukkam. Soda potty chair corpoilla, soda potty chair and the night pongi varamedi nala iricum. In Amkidileki, Aracha, chakka and a chair toad candada, number mixi lesson, unnight arched canum. Pinned andumun, elakaya, podicha, chair toad cam. Namka the vanangi chakka arakina than the kude, charta archalamadi, corpoilla. In Amk, chakka, ear podi lake it toad, nanai, corched cam. ഈ പൊടിയും അതുപോലെ ചക്കയും അപ്പക്കാരവും ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇപ്പോ കൈ വെച്ചിട്ട് തന്നെയാണ് കുഴക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഒരു 3 4 ശർക്കര മധുരത്തിനനുസരിച്ച് നമുക്ക് ഇതേപോലെ ഉരുക്കി അതിലേക്ക് ഇളം ചൂടോടെ കൂടി ഒഴിച്ച് കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചതിനു ശേഷം അധികം ലൂസ് ആയി പോവരുത് അപ്പം ആ ഒരു പാകത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് നമ്മൾ കായപ്പൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ അതേ പരുവത്തിലാണ് അപ്പോൾ കൈകൊണ്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റണം അധികം ലൂസും ആവരുത് അധികം ടൈറ്റും ആവാൻ പാടില്ല പിന്നെ കുറച്ച് കൊഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണമെങ്കിൽ മുഴുവൻ മുങ്ങി നിൽക്കുന്ന തരത്തിൽ oil നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള കുഴിഞ്ഞ പാത്രം എടുക്കുക അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോ ഞാൻ അധികം oil ഒഴിച്ച് കൊടുത്തിട്ടില്ല പക്ഷേ ഇത് മുങ്ങി നിൽക്കുന്ന തരത്തിൽ ആക്കണം പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാത്രമില്ല അതില് ഉണ്ടാക്കാനേ കുറച്ചും കൂടി സുഖമായിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക ഒരു ഭാഗം എന്തേന് ശേഷം അടുത്ത ഭാഗം എങ്ങനെ തിരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ രണ്ട് ഭാഗം തിരിച്ചു മറിച്ചിട്ട് ഏകദേശം ഈ ഒരു കളർ ആവുന്ന വരെ എടുക്കുക അധികം കരിഞ്ഞു പോവരുത് ഇനി വെന്തിട്ടില്ല എന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈർക്കിൽ വെച്ചിട്ട് കുത്തി നോക്കാം അപ്പോൾ ഈ ഒരു ചക്കയുടെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ആയിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും.